ഇടുക്കി ശാന്തൻപാറയിൽ 15 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. പൂപ്പാറയിൽ സുഹൃത്തിനൊപ്പം എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് പീഡനത്തിന് ഇരയായത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. ഇന്നലെ വൈകിട്ടാണ് സുഹൃത്തിനൊപ്പം 15-കാരി പൂപ്പാറയിലെത്തുന്നത്. സമീപത്തെ ബിവറേജസിൽ നിന്ന് മദ്യം വാങ്ങിയ സുഹൃത്ത് തേയിലത്തോട്ടത്തിലിരുന്ന് മദ്യം കഴിക്കാൻ ശ്രമിച്ചു. ഈ സമയത്താണ് അധമക്കൂട്ടം അവിടേക്ക് എത്തുന്നത്. സംഘം യുവാവിനെയും പെൺകുട്ടിയെയും ആക്രമിച്ചു. യുവാവിനെ ഓടിച്ച ശേഷം പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. നമുക്ക് മെഡിക്കൽ എക്സാമിനേഷനൊക്കെ പരിശോധിച്ചിട്ട് അതിന് ശേഷമേ ഒരു റേപ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനാണ് നമ്മൾ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് നമ്മൾ നീങ്ങുകയായി. പെൺകുട്ടിയുടെ നിലവിളി കേട്ടെത്തി നാട്ടുകാരെ കണ്ട സംഘം രക്ഷപ്പെട്ടു. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായെന്ന് കണ്ടെത്തി. 6 പേരടങ്ങുന്ന സംഘമാണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്നാണ് ആ പെൺകുട്ടിയുടെ മൊഴി. സംഭവത്തിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നത് സംബന്ധിച്ച അന്വേഷിച്ചു വരികയാണെന്ന് ഇടുക്കി SP R കറുപ്പസ്വാമി പറഞ്ഞു. നമ്മൾ കുറച്ച് പേരെ ഇപ്പോൾ 4-5 പേരെ ചോദ്യം ചെയ്ത് വരികയാണ്. അവരുടെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറേ ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഘത്തിലുണ്ടായിരുന്ന 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂപ്പാറ സ്വദേശി സാമുവൽ, അരവിന്ദ് എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. 10 ദിവസം മുമ്പാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ പെൺകുട്ടി രാജകുമാരിക്ക് സമീപം ഹജനപ്പാറയിലെത്തുന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ ഏലത്തോട്ടത്തിലെ തൊഴിലാളികളാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.